അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് ജനറേഷൻ ഉള്ള മൊഡ്യൂളിലെ ഒരു പവർ പ്ലാന്റിനെ കുറിച്ചാണ്. അപ്പോൾ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റിലാണ് നമ്മൾ തുടങ്ങുന്നത്. ഓക്കെ, അപ്പോൾ ഏതൊരു പവർ പ്ലാന്റ് ആയാലും അതിൽ ലാസ്റ്റ് വരുന്ന സ്റ്റേജ് എന്ന് പറയുന്നത് കോമൺ ആണ്. അതായത് നമ്മൾ ഏതെങ്കിലും ഒരു ഫ്യൂവൽ ഉപയോഗിച്ച് ഒരു ടെർബൈനെ റൊട്ടേറ്റ് ചെയ്യുന്നു, ആ ടെർബൈനുമായിട്ട് കപ്പിൾ ചെയ്തിരിക്കുന്ന ജനറേറ്റർ റൊട്ടേറ്റ് ചെയ്യും, അതിൽ ഇലക്ട്രിക്കൽ എനർജി ജനറേറ്റ് ചെയ്യുക. അതാണ് ഏതൊരു പവർ പ്ലാന്റിലായാലും നടക്കുന്നത്. അതിൽ ഫസ്റ്റ് സ്റ്റേജുകൾക്ക് വരുന്ന ഡിഫറൻസിനനുസരിച്ചാണ് നമ്മൾ ആ പവർ പ്ലാന്റിൻ്റെ പേര് വരെ പറയുന്നത്. അപ്പോൾ ഒരു ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ ഫ്യൂവലായിട്ട് ഉപയോഗിക്കുന്നത് വെള്ളമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് എന്ന് പറയുന്നത്. ഒഴുകുന്ന ജലത്തിൽ നിന്നുള്ള എനർജി വൈദ്യുത എനർജിയാക്കി മാറ്റുകയാണ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റിൽ വരുന്നത്. അപ്പോൾ അതിൽ വരുന്ന ഓരോ പാർട്ടുകൾ നമ്മളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. അപ്പോൾ ഒരു ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റിൽ ആദ്യം വരുന്നതാണ് ഒരു റിസർവോയർ ഉണ്ട്. ആ റിസർവോയർ ഉണ്ടാകാനുള്ള കാരണമാണ് ഒരു ഡാം എന്ന് പറയുന്നത്. ഡാം കഴിഞ്ഞ ഒരു പെൻസ്റ്റോക്ക്, സർജ് ടാങ്ക്, വാൽ ഹൗസ്, പവർ ഹൗസ്. പവർ ഹൗസിലാണ് എന്ത് വരുന്നത്, നമ്മുടെ ടെർബൈനും ടെർബൈനുമായിട്ട് കപ്പിൾ ചെയ്തിരിക്കുന്ന ഒരു ആൾട്ടർനേറ്റർ അല്ലെങ്കിൽ ഒരു എ സി ജനറേറ്റർ വരുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം ടെയിൽ റേസ്. ഇനി ഇതിൽ വരുന്ന ഓരോ പാർട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഒരു ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് വർക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു, വളരെ ഉയരത്തിലെ ഒരു ജലസംഭരണി, അതായത് റിസർവോയർ ഉണ്ടാക്കുകയും അപ്പോൾ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന റിസർവോയറിലുള്ള വെള്ളത്തിന് ഉണ്ടാകുന്നത് സ്ഥിതികോർജ്ജമാണ്. ആ സ്ഥിതികോർജ്ജം എന്ന് പറയുന്നത് അതായത് പൊട്ടൻഷ്യൽ എനർജി. ആ പൊട്ടൻഷ്യൽ എനർജിയെ നമ്മൾ എന്ത് ചെയ്യും, വെള്ളത്തിൻ്റെ കൈനറ്റിക് എനർജിയാക്കി മാറ്റും. അതായത് ഒഴുകുന്ന വെള്ളത്തിന് ഒരു വെലോസിറ്റി ഉണ്ടാകും, അപ്പോൾ അതിന് കൈനറ്റിക് എനർജിയാണ് ഉണ്ടാകുക, അതിന് ഗതികോർജ്ജമാണ് ഉണ്ടാകുക. ആ ഗതികോർജ്ജം ടെർബൈൻ ബ്ലേഡിൽ വീഴുന്ന സമയത്ത് ടെർബൈൻ ബ്ലേഡ് റൊട്ടേറ്റ് ചെയ്യും, അതിലെന്തുണ്ടാവും, ഒരു മെക്കാനിക്കൽ എനർജി ഉണ്ടാകും അല്ലെങ്കിൽ യാന്ത്രികോർജ്ജം ഉണ്ടാകും. ആ യാന്ത്രികോർജ്ജത്തിന് നമ്മൾ എന്താക്കും, ഇലക്ട്രിക്കൽ എനർജിയാക്കി മാറ്റുക എന്നുള്ളതാണ് ആര്, ഒരു ആൾട്ടർനേറ്ററിൻ്റെ ഫങ്ഷൻ. അപ്പോൾ ഇത്രയാണ് ഒരു എന്തിൽ നടക്കുന്നത്, ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റിൽ നടക്കുന്നത്. അപ്പോൾ വളരെ ഉയരത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റിസർവോയർ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നമ്മൾ അറിയാം, ഭൂമിയിൽ നിന്ന് ഹൈറ്റ് കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, പൊട്ടൻഷ്യൽ എനർജി കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് താഴെ ടെർബൈനിൽ അപ്പോൾ ആ പൊട്ടൻഷ്യൽ എനർജി നമ്മൾ എന്ത് ചെയ്യും, കൈനറ്റിക് എനർജിയാക്കി മാറ്റും അല്ലേ. ആ കൈനറ്റിക് എനർജിയാണ് ആരായിട്ട് മാറുന്നത്, ഇലക്ട്രിക്കൽ എനർജിയായിട്ട് ഏറ്റവും ലാസ്റ്റ് സ്റ്റേജിൽ മാറുന്നത്. അപ്പോൾ ഉയരം കൂടുന്നതിനനുസരിച്ച് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എനർജി കൂടുകയാണ്. അതിനാണ് നമ്മൾ ഈ ഹെഡ് കൂട്ടുന്നത്. ഹെഡ് എന്ന് പറഞ്ഞാൽ എത്ര ഉയരത്തിലാണോ നമ്മുടെ ഈ റിസർവോയർ ലഭ്യമാകുന്നത് അതിൻ്റെ ഹൈറ്റ് കൂട്ടുന്നത്. അപ്പോൾ ഈ ഹെഡിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റിനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ലോ ഹെഡ്, മീഡിയം ഹെഡ്, ഹൈ ഹെഡ്. 30 മീറ്റർ താഴെയാണ് നമ്മളെ ഹെഡ് എങ്കിൽ അതിനെ ലോ ഹെഡ് എന്ന് പറയും. 30 to 300 മീറ്റർ ആണെങ്കിൽ മീഡിയം ഹെഡ് എന്ന് പറയും. 300 മുകളിലാണെങ്കിൽ നമ്മളതിനെ ഹൈ ഹെഡ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ നമ്മൾ ഉയർന്ന പ്രദേശത്ത് കൺസ്ട്രക്ട് ചെയ്യുന്ന ഒരു ഡാം, ആ ഡാമിൻ്റെ ഫലമായിട്ട് നമുക്കൊരു റിസർവോയർ ഉണ്ടാകുകയും ആ റിസർവോയറിൽ വെള്ളം നിറയുകയും ചെയ്യും. അപ്പോൾ ആ വെള്ളത്തിനെ നമ്മൾ ടെർബൈനിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് പെൻസ്റ്റോക്കിൻ്റെ ഫങ്ഷൻ. പെൻസ്റ്റോക്ക് എന്ന് പറയുന്നത് ഒരു സ്റ്റീലിൻ്റെയോ അല്ലെങ്കിൽ കോൺക്രീറ്റ് കൊണ്ടോ നിർമ്മിച്ച ഒരു പൈപ്പിനെ തന്നെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പെൻസ്റ്റോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ പെൻസ്റ്റോക്ക് ആണ് നമ്മളെ ഈ വെള്ളത്തിനെ വഹിക്കുന്നത്. ഓക്കെ ഓക്കെ, അപ്പോൾ അതിനിടയിൽ വരുന്ന പാർട്ടാണ് വാൽവ് ഹൗസ്. അപ്പോൾ വാൽവ് ഹൗസ് എന്ന് പറഞ്ഞാൽ നോർമൽ ഒരു വാൽവ് എന്ന് പറയുന്നത് നമ്മൾ വരുന്ന വെള്ളത്തിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു വാൽവ് ഹൗസിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും, നമ്മളെ പവർ ഹൗസിലേക്ക് വരുന്ന വെള്ളത്തിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി തന്നെയാണ് എന്ത്, ഒരു വാൽവ് ഹൗസ്. അപ്പോൾ നമ്മൾ മെയിൻ്റനൻസ് ആവശ്യത്തിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യത്തിന് വെള്ളത്തിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, വാൽവ് ഹൗസ് യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതിനിടയിൽ വരുന്ന അടുത്ത പാർട്ടാണ് സർജ് ടാങ്ക്. സർജ് ടാങ്ക് എന്ന് പറഞ്ഞാൽ ഒരു ഓപ്പൺ ആയിട്ടുള്ള ഒരു ടാങ്ക് തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു പെൻസ്റ്റോക്ക് എന്ന് പറയുന്ന ഒരു പൈപ്പാണെന്ന് പറഞ്ഞു. അതായത് ഒന്നെങ്കിൽ കോൺക്രീറ്റ് കൊണ്ടോ അല്ലെങ്കിൽ സ്റ്റീൽ കൊണ്ടോ നിർമ്മിച്ച ഒരു പൈപ്പാണ് പെൻസ്റ്റോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് ആയാലും ഏത് പവർ പ്ലാന്റ് ആയാലും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഉണ്ടാക്കുന്ന എനർജി സ്റ്റോർ ചെയ്തല്ല വെക്കുന്നത്. അപ്പോൾ നമുക്ക് ആ സമയത്തുള്ള ലോഡിനനുസരിച്ചുള്ള പവറാണ് നമ്മൾ ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പവർ കുറയുന്ന സമയത്ത് അല്ലെങ്കിൽ ലോഡ് കുറയുന്ന സമയത്ത് നമുക്ക് ജനറേറ്റ് ചെയ്യുന്ന എനർജീൻ്റെ വാല്യൂ കുറച്ച് മതി. അപ്പോൾ അത് നമ്മൾ വെള്ളം പെട്ടെന്ന് കൺട്രോൾ ചെയ്യുകയാണ് ചെയ്യുക, അല്ലെങ്കിൽ ടെർബൈനിലേക്ക് വരുന്ന വെള്ളത്തിൻ്റെ അളവ് കുറയ്ക്കുകയാണ് ചെയ്യുക. അപ്പോൾ ടെർബൈൻ ഗേറ്റ് നമ്മൾ എന്ത് ചെയ്യും, ലോഡിനനുസരിച്ച് ലോഡ് കുറവ് വരുന്ന സമയത്ത് ടെർബൈൻ ഗേറ്റ് ക്ലോസ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് ഇതിലെ ആ ഈ ഡാമിൽ നിന്ന് വെള്ളം ഇതിലേക്ക് വന്നുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് ഇവിടെ ക്ലോസ് ആകുന്ന സമയത്ത് അല്ലെങ്കിൽ ആ വാല്യൂവിന് വ്യത്യാസം വരുന്ന സമയത്ത് എന്ത് ചെയ്യും, പൈപ്പിലെ അല്ലെങ്കിൽ പെൻസ്റ്റോക്കിലെ പ്രഷർ കൂടും. അപ്പോൾ അങ്ങനെ പ്രഷർ കൂടുന്ന സമയത്ത് എന്ത് ചെയ്യും, പെൻസ്റ്റോക്ക് ബ്രേക്ക് ആകാൻ ചാൻസ് ഉണ്ട് അല്ലേ. നമ്മൾ പെട്ടെന്ന് ഒരു പൈപ്പിൽ വെള്ളം വരുന്ന സമയത്ത് ആ വെള്ളം ബ്ലോക്ക് ചെയ്താൽ ആ പൈപ്പിൽ പ്രഷർ വേരിയേഷൻ വരും. അപ്പോൾ ആ പ്രഷറിനെ റെഗുലേറ്റ് ചെയ്യുക, അതായത് ഇവിടെ പെട്ടെന്ന് വെള്ളം ബ്ലോക്ക് ആകുന്ന സമയത്ത് ആ വെള്ളം എന്ത് ചെയ്യും, സർജ് ടാങ്കിലേക്ക് ഉയരും. അതുപോലെ തന്നെ ഇവിടെ പ്രഷർ കുറയുന്ന സമയത്ത് സർജ് ടാങ്കിൽ നിന്ന് വെള്ളം പെൻസ്റ്റോക്കിലേക്ക് വരും. അപ്പോൾ ഒരു പ്രഷർ അതായത് ഈ പെൻസ്റ്റോക്കിലെ വരുന്ന പ്രഷർ റെഗുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ആര്, സർജ് ടാങ്കിൻ്റെ ഫങ്ഷൻ. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് ആ പെൻസ്റ്റോക്കിൽ നിന്ന് വെള്ളം ഇതിലേക്ക് ടെർബൈൻ ബ്ലേഡിലേക്ക് വീഴുകയും ബ്ലേഡ് റൊട്ടേറ്റ് ചെയ്യുകയും അതുമായിട്ട് കപ്പിൾ ചെയ്തിരിക്കുന്ന എ സി ജനറേറ്റർ അല്ലെങ്കിൽ ആൾട്ടർനേറ്റർ റൊട്ടേറ്റ് ചെയ്യുകയും ആ ജനറേറ്ററിൽ നിന്ന് വരുന്ന ഇലക്ട്രിക്കൽ എനർജി നമ്മൾ ട്രാൻസ്ഫോമർ അതുപോലെ തന്നെ ഐസൊലേറ്റർ ത്രൂ ബസ് ബാർ ത്രൂ ഗ്രിഡിലേക്ക്
വരികയും ചെയ്യും. അപ്പോൾ ഈ ടെർബൈൻ റൊട്ടേറ്റ് ചെയ്തതിന് ശേഷം വരുന്ന വെള്ളത്തിനെ ഒരു പുഴയിലേക്ക് പോകുന്ന പാത്തിനെയാണ് നമ്മൾ ടെയിൽ റേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഒരു പ്രധാനമായിട്ടുള്ള ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റിലെ പ്രധാനമായിട്ടും വരുന്ന പാർട്ടുകൾ. അപ്പോൾ ഒരു ബ്രീഫായിട്ടുള്ള എക്സ്പ്ലനേഷൻ ആണ്. അപ്പോൾ ഫർദർ ഡീറ്റെയിൽസിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, ബുക്ക് റെഫർ ചെയ്യാം. ഓക്കെ.